ഹലോ ഗൈസ്, അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് മിൽക്ക്മെയ്ഡ് ആണ്. ഉണ്ടാക്കണേ മിൽക്ക്മെയ്ഡ് വീട്ടിൽ നിന്ന് എങ്ങനെ മിൽക്ക്മെയ്ഡ് ഉണ്ടാക്കണമെന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അതിന് വേണ്ടത് ഒരു 2 പാക്കറ്റ് പാൽപ്പൊടി 10 രൂപ വേണ്ടത്, പിന്നെ കോൺഫ്ലവർ, പിന്നെ ചെറിയ കുറച്ച് നെയ്, പിന്നെ പഞ്ചസാര പൊടിച്ചതാണ് നമുക്ക് അതിന് വേണ്ടത്. അപ്പോ ഇത്ര മതി, നമുക്ക് ചെറിയ 20 രൂപ കൊണ്ട് നമുക്ക് അത്യാവശ്യം വീട്ടിലുള്ള സാധനം വെച്ച് മിൽക്ക്മെയ്ഡ് ഉണ്ടാക്കാം. നമുക്ക് മിൽക്ക്മെയ്ഡ് 90 രൂപ വാങ്ങിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, നമുക്ക് ചെറിയ പൈസക്ക് കാര്യം കഴിയും. അപ്പൊ നമുക്ക് മിൽക്ക്മെയ്ഡ് ഉണ്ടാക്കണം എങ്ങനെയാ കാണിച്ചാൽ. ഇപ്പൊ ആദ്യം പാൽപ്പൊടി 2 പാക്കറ്റ് ഇതിനകത്ത് പൊട്ടിച്ചു, പിന്നെ നമുക്ക് കുറച്ച് കോൺഫ്ലവർ ഇടാം. കോൺഫ്ലവർ ഇല്ലെങ്കിലും മൈദപ്പൊടി ഇട്ടാലും മതിയോ? കോൺഫ്ലവർ ഉള്ളതുകൊണ്ട് കോൺഫ്ലവർ ഇട്ട്, അല്ലെങ്കിൽ മൈദപ്പൊടി ഇട്ടാലും മതി. പിന്നെ അവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട്. പഞ്ചസാര പൊടിച്ചങ്ങ് ഇടണം, അല്ലെങ്കിൽ മെൽറ്റ് ആയി പോകും. ഇത് പൊടിച്ചിടുമ്പോ കുറച്ച് കട്ടിയോടെ തന്നെ കിട്ടും പൊടിച്ചിടുമ്പോ. അപ്പൊ ഈ 1/2 കപ്പ് പഞ്ചസാര നമുക്ക് പൊടിച്ചിടാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം മിക്സ് ചെയ്തിട്ട്. നമ്മള് 1 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്, 1 കപ്പ് വെള്ളം മതിയാവും. അപ്പൊ 1 കപ്പ് വെള്ളം ഇതിന്റെ അകത്തേക്ക് ഒഴിക്കാം. ആവശ്യം നോക്കിട്ട് നമുക്ക് ഒഴിക്കാം, ഇതിന്റെ തിക്നെസ് നോക്കിട്ട്. ഇത് മതിയാവും, 1/2 കപ്പോളം മതിയാവും. നന്നായിട്ട് മിക്സ് ചെയ്യാം, കട്ടയെല്ലാം പോകുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഗ്യാസ് നേരെ ഫ്ലെയിമിൽ നമുക്ക് ഓൺ ആക്കാം, അന്ന് കുറുക്കി എടുക്കണം. അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം, അന്ന് കുറുങ്ങി നന്നായി വരും. ഇതിപ്പോ തിളച്ച് വരുന്നുണ്ട്, ഇത് നന്നായി കുറുകണ വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അടിയിൽ അല്ലെങ്കിൽ അടുക്ക് വറ്റിപ്പിടിക്കും, വറ്റിപ്പിടിക്കാണ്ട് ഇങ്ങനെ ഇളക്കിക്കോ, തിളച്ച് വരുന്നത് ഇങ്ങനെ ഇളക്കിക്കോണ്ടിരിക്കണം. എന്നാൽ നന്നായിട്ട് ഇങ്ങനെ കുറുകി വരും. നമ്മളിത് അത്യാവശ്യം ഒന്ന് നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ എടുത്തു വെച്ച കുറച്ച് നെയ്, അതങ്ങ് കുറച്ചിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കഴിഞ്ഞാൽ നല്ല നെയ്യിൻ്റെ ടേസ്റ്റും എല്ലാം വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും മിൽക്ക്മെയ്ഡിന്. അതും കൂട്ടി ഇങ്ങനെ ഇളക്കാം, ഇളക്കി ഇതും കൂടി ഒന്നങ്ങ് കുറുകി വരുമ്പോൾ നല്ല അടിപൊളി കറക്റ്റ് മിൽക്ക്. ഇപ്പൊ തന്നെ അതാ നല്ല കട്ട കട്ട പോലെ സൈഡിൽ നിന്നൊക്കെ വരുന്നുണ്ട് മിൽക്ക്മെയ്ഡ് പോലെ, ഇതേപോലെ നല്ല ടൈറ്റായി വരും.
ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് സമയം പിടിക്കും. എന്തായാലും ഒരു അരമണിക്കൂറോളം ഇതിൻ്റെ മീതെ ഇങ്ങനെ കിടന്ന് ഇറക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്, ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഇത് പെട്ടെന്ന് അടിഭാഗം അടുക്കി പിടിച്ചിട്ട് ചെറുതായിട്ട് പൊടി കൂടി ഒരു കഴിഞ്ഞ് വരും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ അത്യാവശ്യം വരുന്നുണ്ട്. ണെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാം മിക്ക അതിൻ്റെ അത്രയുള്ള 50% ഉള്ള ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടുള്ള ആൾക്കാരാണ് വീഡിയോ കാണുന്നത്. നമ്മൾ മിൽക്ക്മെയ്ഡ് ഇതാ 50% ഉള്ള നല്ല കട്ടിയാവേണ്ടി. ഇപ്പോൾ കുറച്ചും കൂടി കട്ട് ചെയ്യാൻ നമുക്കിത് തണിയാൻ വെച്ചിട്ട് കോപ്പയിലേക്ക് മാറ്റണം. കുറച്ചും കൂടി ഒന്ന് കട്ടിയാവാനുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫാമിലിക്കോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അവരോടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയണം. നമുക്ക് ഈ ചാനൽ യൂട്യൂബ് ചാനലിൻ്റെ അകത്ത് നമുക്ക് 1K സബ്സ്ക്രൈബ് ഒക്കെ അടിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് അതിൻ്റെ അകത്ത് മുമ്പോട്ടേക്ക് ഇനി വീഡിയോസ് നല്ല അടിപൊളിയായിട്ട് ഇടാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് 1K സബ്സ്ക്രൈബേഴ്സ് എന്തായാലും അടിക്കണം. അപ്പോൾ പെട്ടെന്നാവണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളെ സപ്പോർട്ട് വേണം, നിങ്ങളെ ഷെയർ വേണം. അപ്പോൾ നിങ്ങളെ കമൻസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ടേക്ക് വീഡിയോ കൊണ്ടുപോകാനും പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ സേവ് ചെയ്ത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, കൂടെ വലിയേക്കാൻ കൂടി അടിക്കണം. ഓക്കെ, മധുരം കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി പഞ്ചസാര പൊടിച്ചിട്ട് ഇതിന്റെ തിട്ടത്തെ കട്ടി വരും. നല്ല കട്ടിയോടെ ഇടുമ്പോൾ നിങ്ങൾ പഞ്ചസാര പൊടിച്ചുതന്നെ ഇടും, അല്ലെങ്കിൽ പിന്നെ അത് വെള്ളം പോലെ ആയിട്ടാണ് വരിക. പൊടിച്ചിടുമ്പോൾ അതിന്റെ കട്ടിയിലും ആ മധുരം പെട്ടെന്ന് പിരിക്കുകയും ചെയ്യും. ഇതിന്റെ നെയ് ഇനി ഇടുന്ന ഇടുക അതിന്റെ അകത്ത്. ഞാനിപ്പോ നെയ് ഇപ്പൊ കുറവായോണ്ട് ഇവിടെ ഫുള്ളും കൊറോണയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് നമുക്ക് ഈ ഫുഡിന്റെ വീഡിയോസ് ആയിരിക്കും ഇതിന്റെ അകത്ത് ഇടാം. ഇപ്പോ ബൈക്കിന്റെ ഉണ്ടാവും, ഫുഡിന്റെ വീഡിയോസ് ആയിരിക്കും മെയിൻ ചിലപ്പോൾ ഇടാം. നിങ്ങളെ സപ്പോർട്ട് പോലെ ഇരിക്കും. നിങ്ങൾ വേണോ വേണ്ട കമന്റിൽ ഒന്ന് കമന്റ് അടിയോ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം. നിങ്ങളെ റിപ്ലൈ പോലെ ഇരിക്കും നിങ്ങളെ ബാക്കി വീഡിയോ ഇരിക്കുന്നത്. അപ്പോൾ ഫുഡിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഇനി വേണമെങ്കിലും ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് കമൻറ്റിലൊന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് ബാക്കി നമുക്ക് ഫുഡും കാര്യങ്ങളിലേക്ക് അങ്ങ് പോവാം. കൊറോണ കഴിയണവരും റൈഡ് ബ്ലോഗ് ഒരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു, റൈഡ് ബ്ലോഗ് ചെയ്യാം. റൈഡ് ബ്ലോഗ് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ ഫുള്ളും ലോക്ക്ഡൗണ് ഓരോ സ്ഥലങ്ങളായിട്ട് ഇങ്ങനെ പൂട്ടി പൂട്ടി വരുന്നതുകൊണ്ട് നമുക്ക് ബൈക്ക് എടുത്ത് പോവാന്ന് വെച്ചാൽ പോസിബിൾ അല്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്നിട്ട് എന്താ വെച്ചാൽ ബൈക്കിൻ്റെ അകത്തൊക്കെ എന്തെങ്കിലും കാര്യങ്ങളും, ചെറിയ ചെറിയ കാര്യങ്ങളും, പിന്നെ ഫുഡും, പിന്നെ ഇലക്ട്രോണിക്സ് പരമായിട്ട് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓക്കെയാണ്. റൈഡ് ബ്ലോക്ക് ഇപ്പം ചെയ്യാന്ന് വെച്ചാൽ നടക്കൂല. പിന്നെ നമുക്ക് ആലോചിക്കണ്ട, ആലോചിക്കാണ്ടി ഇല്ലാണ്ടില്ല, പക്ഷെ അത് ആലോചിക്കണ്ട. നമ്മൾ നല്ല അടിപൊളിയായിട്ട് കട്ടി വന്നിട്ടുണ്ട്, ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതാണ് നമ്മളെ മിൽക്ക്മെയ്ഡിന്റെ കട്ടി. ഇതൊന്ന് ആളി വരുമ്പോൾ നല്ല കട്ടിയിൽ വരും. നമ്മളെ പാക്കറ്റ് ഒന്ന് എങ്ങനെ കിട്ടണോ അതേപോലെ തന്നെ കട്ടിയിൽ ഇതാ നമ്മളെ മിൽക്ക്മെയ്ഡ് നല്ല കട്ടിയായിട്ട് വരും. ഉണ്ടോ, അപ്പം നമുക്ക് ഇനി ഇത് കോപ്പയിലേക്ക് ചെറുതായിട്ട് ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് കോപ്പയിലോട്ട് മാറ്റാം. കറക്റ്റ് മിൽക്ക്മെയ്ഡിന്റെ അതേ കട്ടി, അതേ ലെയറിംഗ് ആയിട്ട് വരുന്നുണ്ടോ. കുറച്ച് നെയ്യില്ല, അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ചെറുതായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നെയ്യിൻ്റെ ഇത് കൂടുമ്പോൾ നല്ല ടേസ്റ്റ് മിൽക്ക്മെയ്ഡിന്റെ ടേസ്റ്റ് കൂടിക്കൂടി വരികയുള്ളൂ. ഇപ്പൊ നിങ്ങൾ ആലോചിക്കണ്ടോ, നമ്മള് ഇത്രയും തീ കത്തിച്ചിട്ട് എന്താണ് ഇത്ര മിൽക്ക്മെയ്ഡേ കിട്ടിയുള്ളൂ. അപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ടത് അതാ ഈ ആകെ 2-10 രൂപ രണ്ട് പാക്കറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഈ 2 പാക്കറ്റ് ഇട്ടുകൊണ്ടാണ് ഇത്ര കിട്ടിയത്. അപ്പോൾ ഇടുമ്പോൾ കുറച്ച് കൂട്ടിയിട്ടിട്ട് നല്ല കുറേ ഉണ്ടാക്കണം, നമുക്ക് കുറേ കിട്ടി. ഞാൻ ജസ്റ്റ് വീഡിയോന് വേണ്ടിയിട്ട് മാത്രം 2 പാക്കറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്, അതാണ് ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കണ്ട ഇത്ര തീ കത്തിച്ചത് എന്താണ് ഇനി കട്ടല്ല പുതിയ പുറത്തു നിന്ന് വാങ്ങിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇത് തന്നെയല്ല ആവോ, ഇത് തന്നെയാണ് കറക്റ്റ് ഇതേ ടേസ്റ്റ് തന്നെ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടുതലുള്ള വെള്ളേക്കണില്ലേ അതും കൂടി ഒന്ന് ഇടിച്ചു പഠിച്ചേക്കാം. ഓക്കെ.